പുലർക്കാലം വെളിച്ചമാകും പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും ജീവിതം പരിഹരിക്കപ്പെടേണ്ട പ്രശ്നമല്ല, ജീവിച്ചു തീർക്കേണ്ട രഹസ്യമാണ്. പ്രിയമുള്ളവരെ, മദർ തെരേസയുടെ മിഷണറി ഓഫ് ചാരിറ്റി കൂട്ടായ്മയോട് 30 വർഷം പ്രവർത്തിച്ച ഐലിൻ എഗാൻ എന്ന സഹോദരി മദറിൻ്റെ വീക്ഷണത്തെക്കുറിച്ചുള്ള ഒരു അനുഭവം അവരുടെ പുസ്തകത്തിൽ കുറിച്ചു വയ്ക്കുന്നത് ഇപ്രകാരമാണ്. ഒരിക്കൽ മദർ തെരേസയുമായി ഐലിൻ എഗാൻ സംസാരിക്കുമ്പോൾ ചില കാര്യങ്ങളെക്കുറിച്ച്, അവിടെയുള്ള ആ ചുറ്റുപാടുകളിലുള്ള ഓരോ സംഭവങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഐലിൻ എഗാൻ്റെ വാക്കുകളിൽ പ്രശ്നം പ്രശ്നമെന്ന പദം പലയാവർത്തി വന്നു. ഇന്ന പ്രശ്നമുണ്ട്, ഇന്ന പ്രശ്നമുണ്ട്. മദർ തെരേസ സ്നേഹത്തോടെ പുഞ്ചിരിച്ചിട്ട് ചോദിച്ചു, എല്ലായിടത്തും പ്രശ്നമാണല്ലോ, എന്തുകൊണ്ട് അത് ദാനം എന്ന് നമുക്ക് നോക്കി കണ്ടുകൂടാ? എന്തുകൊണ്ട് അത് ദൈവത്തിൻ്റെ പദ്ധതി എന്ന് നമുക്ക് വായിച്ചുകൂടാ? ഐലിൻ എഗാൻ മദറിൻ്റെ ആ മനോഭാവം തിരിച്ചറിഞ്ഞു. ഒരിക്കലും ന്യൂയോർക്കിലേക്ക് പോകുവാൻ ഐലിൻ എഗാനും മദർ തെരേസയും എയർപോർട്ടിലെത്തിച്ചേർന്നു. എയർപോർട്ടിലെത്തിച്ചേരുമ്പോഴാണ് അറിയുന്നത് ഫ്ലൈറ്റ് ഒത്തിരി ഡിലേ ആണ്. കൂടുതൽ സമയം, മണിക്കൂറുകൾ കഴിഞ്ഞിട്ടേ ഇനി ഫ്ലൈറ്റ് ന്യൂയോർക്കിലേക്ക് പുറപ്പെടുകയുള്ളൂ. എങ്ങനെ ഇത് മദറിനെ അറിയിക്കുമെന്ന് ഐലിൻ എഗാൻ ചിന്തിച്ചിട്ട് മദർ തെരേസയോട് ചെന്ന് പറഞ്ഞു, ഇന്ന് ദൈവത്തിൻ്റെ ഒരു ദാനമുണ്ട്, ഇന്ന് ഫ്ലൈറ്റ് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടേ ന്യൂയോർക്കിലേക്ക് യാത്ര പുറപ്പെടൂ. മദർ തെരേസ ശാന്തതയോടെ പുഞ്ചിരിച്ച് പതിവ് പോലെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പുസ്തകമെടുത്ത് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. പ്രിയമുള്ളവരെ, ജീവിതത്തെ നോക്കിക്കാണുന്നതാണ്, ഏത് മനോഭാവത്തോടെ നോക്കിക്കാണുന്നു അതാണ്. ജീവിതം പരിഹരിക്കേണ്ട പ്രശ്നങ്ങളല്ല, അത് ജീവിക്കേണ്ട ഒരു രഹസ്യമാണ്. ജീവിതം ജീവിക്കേണ്ട രഹസ്യമായി മാറുന്നത് എല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയെന്ന് നമ്മൾ നോക്കിക്കാണുമ്പോഴാണ്. റോമാക്കാർക്കെഴുതിയ ലേഖനത്തിൽ 8:28 പൗലോസ്ലീഹ പറയുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവം സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കും. എല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയായിട്ട് കാണണം. പ്രശ്നങ്ങളല്ല, പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങളല്ല ജീവിതം, ജീവിച്ചു തീർക്കേണ്ട രഹസ്യമാണ് ജീവിതമെന്ന് തിരിച്ചറിയുമ്പോൾ എല്ലാം ദൈവിക പദ്ധതിയായിട്ട് കാണാനായിട്ടുള്ള തുറവി ലഭിക്കും. നമ്മുടെ ചുറ്റുപാടുകളിൽ ഏതവസ്ഥയിലും നമ്മൾ കൂടുതൽ ടെൻസ്ഡ് ആവില്ല, അസ്വസ്ഥരാകില്ല, മറ്റുള്ളവർക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയില്ല. ജീവിതത്തെ നമുക്ക് ദൈവിക പദ്ധതികളായിട്ടെടുക്കാം. ഒഴിവാക്കാനാവാത്ത ചില പ്രശ്നങ്ങളും അസ്വസ്ഥതകളുമൊക്കെ ജീവിതത്തെ തളർത്തുന്നു എന്ന് നിങ്ങൾ പറയുമ്പോൾ അത് പ്രശ്നമല്ല, അത് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് നിങ്ങൾ മനസ്സിൽ ഒരു പല പ്രാവശ്യം ആവർത്തിച്ചാൽ നിങ്ങളുടെ ജീവിതം ഭാരമില്ലാതായി മാറും. നിങ്ങളുടെ മനസ്സിലെ അസ്വസ്ഥതകൾ വിട്ടുപോകും. പ്രഷറും കൊളസ്ട്രോളും ഒക്കെ താനെ വിട്ടുപോകുന്ന ഒരു അനുഭവം നമുക്ക് സ്വന്തമാക്കിയെടുക്കാം. ജീവിതത്തെ നമുക്ക് ജീവിച്ചു തീർക്കേണ്ട രഹസ്യമായി കണ്ടുകൊണ്ട് ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.